യെസ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് 6 മലയാളത്തിന്റെ ഈ കഴിഞ്ഞ എപ്പിസോഡിലെ ആ ഒരു എവിക്ഷൻ വളരെ വേദനാജനകമായ ഒരു എവിക്ഷൻ തന്നെയാണ്. ഇവിടെ പ്രേക്ഷകർ ഇപ്പോഴും മൂക്കത്ത് വിരൽ വെക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റന്റുകൾ മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് രതീഷ് ഔട്ടായത്, ഈ സുരേഷിനേക്കാൾ വോട്ട് രതീഷിന് കുറവായിരുന്നു എന്ന് സ്വാഭാവികമായിട്ടും പലർക്കും സംശയം തോന്നിയേക്കാം. കുറച്ചധികം അസംഷൻസുകൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇത് വോട്ടിന്റെ കുറവിലല്ല പുറത്തായിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് പുറത്താക്കുവാണെങ്കിൽ ഇത് അങ്ങേയറ്റം ചെറ്റത്തരം തന്നെയാണ്. കാരണം അത് വളരെ മോശമായ ഒരു കാര്യമാണ്. സുരേഷിനേക്കാൾ വോട്ട് കുറവാണ് രതീഷിനെന്ന് വിശ്വസിക്കാൻ ഈ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് എന്തായാലും സാധിക്കില്ല. കാരണം സുരേഷ് ഒരു മലയാളി പോലുമല്ല, പ്രത്യേകിച്ച് ഒന്നും സുരേഷ് അവിടെ ചെയ്തിട്ടില്ല. തീർച്ചയായും ഇവിടെ രതീഷിനെ പുറത്താക്കാനുള്ള പ്രധാന കാരണം ബിഗ് ബോസിന്റെ ബൈലോ വയലേറ്റ് ചെയ്തു എന്നുള്ള ഒരു കാരണത്താൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ കഴിഞ്ഞ സീസണിൽ വിഷ്ണു ജോഷിയുടെ പുറത്താകൽ പോലെ അതൊരുപക്ഷേ ചാനലിന്റെ തീരുമാനമായിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ബൈലോ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ ഡിസിഷൻ എടുക്കും, അദ്ദേഹത്തെ പുറത്താക്കും. പ്രത്യേകിച്ച് ജാൻമണിയുടെ ഇഷ്യൂവിൽ, ജാൻമണി ഒരു കമ്മ്യൂണിറ്റിയുള്ള ആളാണ്, തീർച്ചയായും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പരാതി വന്നിട്ടുണ്ടാവാം. ഒപ്പം തന്നെ നമ്മുടെ സുരേഷിനെ ഗെയ് എന്ന പരാമർശം നടത്തിയത് തീർച്ചയായും അതും വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് സുരേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരം ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ തുടരുന്നത് വലിയൊരു വെല്ലുവിളിയായി ഒരു പക്ഷേ ചാനൽ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെയായിരിക്കാം പുറത്താക്കിയെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട കേസ് ജാൻമണിയുടെ കേസ് തന്നെയാണ്. കാരണം ജാൻമണിയെ പോലുള്ള ഒരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ അവമാനിക്കുന്നത് തുല്യമായി പോയി സുരേഷിന്റെ നീക്കങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, ആദ്യ എവിക്ഷൻ തന്നെ വളരെ ദൗർഭാഗ്യകരവും വിഷമകരവുമായ ഒരു എവിക്ഷനായിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ വളരെയധികം വിഷമകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. സുരേഷിനെ പോലെയുള്ള ഒരു വാഴയെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് അവിടെ നിൽക്കുമ്പോൾ പ്രദീപ് മടങ്ങുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയകരമായ മറ്റൊരു കാര്യം, ഈ ഒരു ഞെട്ടിക്കുന്ന അപ്രതീക്ഷിത എവിക്ഷനിലും വളരെ പോസിറ്റീവായിട്ട് പെരുമാറുന്ന രതീഷിനെയാണ് കാണാൻ സാധിച്ചത്. ഇതുവരെ ഒരു കണ്ടസ്റ്റന്റിലും എവിക്ഷനായി പോകുന്ന ഒരു രീതിയല്ലായിരുന്നു. ഞാൻ ഒരുപക്ഷെ രതീഷ് പൊട്ടിക്കരയുമെന്നാണ് കരുതിയത്. എന്നാൽ രതീഷ് വളരെ പോസിറ്റീവായിട്ട്, യാതൊരു രീതിയിലുള്ള ഒരു വിഷമങ്ങളും അദ്ദേഹത്തിനില്ല, വളരെ ആടിപ്പാടി എല്ലാവരെയും പോസിറ്റീവ് ആക്കിയതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത്. ഇതിനു മുമ്പ് ഇത്രയും ഹാപ്പിയായ ഒരു കണ്ടസ്റ്റന്റ് എവിക്റ്റായി പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഇവിടെ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, തീർച്ചയായും മുൻകാല സീസണുകളിൽ ഇതേപോലെ വോട്ടുണ്ടായിട്ടും പോയ കണ്ടസ്റ്റന്റുകളുണ്ട്. അങ്ങനെ തന്നെയാണ് സുരേഷ് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് വോട്ടില്ലാതെ സുരേഷിനെ പ്രേക്ഷകർ എഴുതി തള്ളി എന്ന് വിശ്വസിക്കണമെങ്കിൽ തീർച്ചയായും സുരേഷിനെ പോലുള്ള കണ്ടസ്റ്റന്റുകൾ ഈ ഒരു എലിമിനേഷനിൽ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഓൺലൈൻ പോളുകളിൽ ഒന്നിൽ പോലും സുരേഷ് ഏറ്റവും ദയനീയ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും ഈ ഒരു എവിക്ഷൻ അൺഫെയർ അല്ല എന്ന് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ നമുക്ക് തീർച്ചയായും പറയാം. മറിച്ച് ബൈലോ വയലേറ്റ് ചെയ്തും അല്ലെങ്കിൽ ജാൻമണിയോടും സുരേഷിനോടുമുള്ള രതീഷിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, കംപ്ലൈന്റ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനോട് യോജിക്കുക തന്നെ വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, ഇത്രയും അധികം വേദനാജനകമായ ഒരു നിമിഷത്തിലും ഇത്രയും അധികം പോസിറ്റീവ് എനർജി കാണിച്ച രതീഷിന് തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു. വലിയ ഉയരങ്ങളിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കട്ടെ. ലാലേട്ടനമുത്ത് വളരെ പോസിറ്റീവായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അവിടെ നിർത്താമോ എന്ന് നമ്മുടെ ജിൻഡോ ചോദിച്ച ആ ഒരു ഡയലോഗ് ആരും അത്ര കാര്യമായി ശ്രദ്ധിച്ചില്ല. ജിൻഡോയുടെ ആ വലിയൊരു മനസ്സ് അതിൽ നിന്നും വ്യക്തമാകുകയാണ്. തീർച്ചയായും ആദ്യമായിരിക്കാം ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെ ആവശ്യപ്പെടുന്നത്, പക്ഷെ ആരും അത്ര ശ്രദ്ധിച്ചില്ല. എനിവേ, വളരെ ദൗർഭാഗ്യകരമായ ഒരു എവിക്ഷൻ. ഈ ഒരു എവിക്ഷനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കുക. ബൈ.